ഒഡീഷയിൽ വീണ്ടും ട്രെയിൻ പാളം തെറ്റിയിരിക്കുന്നു. ബർഗണ്ടിൽ ചരക്ക് തീവണ്ടിയാണ് പാളം തെറ്റിയത്. ആർക്കും പരിക്കില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, ഇത് ഒഡീഷയിൽ എവിടെയായിട്ടാണ്? നേരത്തെ ട്രെയിൻ ദുരന്തമുണ്ടായ സ്ഥലത്തിന് സമീപത്താണോ? എന്താണ് ഉണ്ടായത്? അക്ഷയ, ഇത് ഒഡീഷയിലെ ബർഗഡ് എന്ന് പറഞ്ഞ ജില്ലയിലെ മേന്തപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ഗുഡ്സ്ട്രെയിൻ പാളം തെറ്റിയിരിക്കുന്നത്. എന്തായാലും ആളപായമില്ല എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ആശ്വാസമായിട്ട് കണക്കാക്കാൻ ആകുന്നത്. ഈ ഗുഡ്സ്ട്രെയിൻ്റെ അഞ്ച് ബോഗികളാണ് പാളം തെറ്റിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തുണ്ട്. ലൈം സ്റ്റോൺ കയറ്റി വരുന്ന ട്രെയിനാണ് ഇപ്പോൾ പാളം തെറ്റിയതായിട്ട് നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മേന്തപ്പള്ളി ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ബാർഗഡിൽ നിരവധി ഈ മൈനുകളുണ്ട്. ഈ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈ ലൈം സ്റ്റോൺ കയറ്റി വരുന്ന സമയത്ത് പാളം തെറ്റിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇത് പ്രൈവറ്റ് റെയിൽവേ ലൈനും കൂടിയാണ്. സ്വകാര്യ കമ്പനി ഓൺ ചെയ്യുന്ന, അവർ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രൈവറ്റ് റെയിൽവേ ലൈനാണ്. അങ്ങനെ മൈനിൽ നിന്നും ഈ ലൈം സ്റ്റോണുമായി വരുന്ന വഴിക്കാണ് ഈ അഞ്ച് ബോഗികൾ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ പാളം തെറ്റിയതായിട്ടൊരു പ്രാഥമിക വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആളപായമില്ല. കൂടുതൽ അന്വേഷണങ്ങൾ തുടർന്ന് വരികയാണ്. സ്ഥലത്ത് പോലീസുണ്ട്. കഴിഞ്ഞ ദിവസം വലിയൊരു അപകടം, ഭാഗ്യപള്ളി ഒരു വലിയൊരു അപകടമുണ്ടാകുന്നു. ഒരു 275 യാത്രക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ഒരു അപകടമുണ്ടാകുന്നു. അതിൽ നിന്നും 2 ദിവസം കഴിയുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു ചരക്ക് തീവണ്ടി കൂടി ഇങ്ങനെ പാളം തെറ്റിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെയിൽവേ സുരക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വളർന്നു വരികയാണ്. പക്ഷേ അപ്പോഴും ഇതൊരു റെയിൽവേ ലൈനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുന്ന സമയത്തും ഇതൊരു സ്വകാര്യ റെയിൽവേ ലൈൻ ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വകാര്യ റെയിൽവേ ലൈൻ ആണെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഈ ട്രെയിൻ പാളം തെറ്റിയത് എന്നതിൽ എന്തെങ്കിലും വിശദീകരണം അവർ നൽകുന്നുണ്ടോ? അക്ഷയ, അതിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. കൃത്യമായിട്ടൊരു കാരണം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തോട്ട് വന്നിട്ടില്ല. അത് വരും മണിക്കൂറിൽ തന്നെ അങ്ങനെ ഉണ്ടാവുമെന്നുള്ള കാര്യം, അങ്ങനെ പുറത്ത് വരുന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകുന്നത്. ഒഡീഷയിൽ വീണ്ടും ട്രെയിൻ പാളം തെറ്റിയിരിക്കുന്നു. ചരക്ക് തീവണ്ടിയാണ് പാളം തെറ്റിയത്.